പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ആർ ബാലശങ്കറിന്റെ CPM BJP ഒത്തുകളി വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രാഷ്ട്രീയ പോരായി മാറുകയാണ്. കോന്നിയിലെയും ഈ ആരോപണം വ്യാപക പ്രചാരണമായി. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ആരോപണം തള്ളുമ്പോൾ UDF വിഷയം സജീവമാക്കുകയാണ്. പരസ്യമായി പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് LDF. ആർ ബാലശങ്കർ ചെങ്ങന്നൂരിൽ നിന്നും എഴുതിവിട്ട അസ്ത്രം ആറുമുളയും കടന്ന് തുളച്ചു കയറുകയാണ് കോന്നിയിൽ. ചെങ്ങന്നൂരിലും ആറുമുളയിലും CPMന്റെ കണ്ണിൽ കൊള്ളാതെ പുരുക്കത്തിൽ തൊടുമ്പോൾ കോന്നിയിൽ ആഴത്തിൽ മുറിവേൽക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയ സിറ്റിംഗ് MLA KU ജനീഷ് കുമാർ BJP സംസ്ഥാന അധ്യക്ഷനെ നേരിടാനിറങ്ങുമ്പോൾ RSS ക്യാമ്പിൽ നിന്ന് തന്നെയുള്ള ആരോപണം മണ്ഡലത്തിലാകെ ശരവേഗത്തിൽ പരക്കുകയാണ്. ഒപ്പം വീണുകിട്ടിയ അവസരം പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം UDF ക്യാമ്പിലും സജീവം. കോന്നിയിലെ ജനങ്ങൾ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. ജനാധിപത്യ മൂല്യമുള്ള, ജനാധിപത്യ വിശ്വാസമുള്ള ആളുകളാണ് കോന്നിയിലെ ജനങ്ങൾ. അവർ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ ഇത്തരത്തിലുള്ള ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും. കോന്നിയിൽ വിജയം ഉറപ്പെന്ന് ആവർത്തിക്കുന്ന K.സുരേന്ദ്രൻ പക്ഷേ ബാലശങ്കറിന്റെ ആരോപണത്തെ വീണ്ടും വീണ്ടും തള്ളുന്നു. ഗുരുതരമായ ആരോപണം എന്നൊക്കെ തോന്നുന്നതാണ്. ഗുരുതരമായ ആരോപണം എന്ന് ആരും അതിനെ കണക്കാക്കുന്നില്ല. ആരോപണങ്ങൾക്ക് പിന്നിൽ പരാജയ ഭീതിയുള്ളവരാണെന്നും ഗൗരവമായി കാണുന്നില്ലെന്നുമാണ് ഇടതു സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന്റെ വാദം. എന്നാൽ BJP വിരുദ്ധ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ ബാലശങ്കറിന്റെ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ചെറുതല്ല. ബിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.